വിവാദങ്ങൾക്കിടെയാണ് ശശി തരൂരിന്റെ കണ്ണൂർ സന്ദർശനം. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ആവർത്തിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം വേദനയുണ്ടാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടിയിൽ വിഭാഗീയത അനുവദിക്കില്ലെന്ന വി ഡി സതീഷിന്റെ മുന്നറിയിപ്പ് കൂടി മറികടന്നാണ് ശശി തരൂർ കണ്ണൂരിലെത്തിയത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തിയാണ് തുടക്കം. അരമണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്ന് തരൂർ ആവർത്തിച്ചു പറഞ്ഞു. പ്രശ്നങ്ങളൊന്നുമില്ലെന്നും എന്നാൽ വി ഡി സതീഷിന്റെ പരാമർശം വിഷമമുണ്ടാക്കിയെന്നും ശശി തരൂർ. നിങ്ങൾക്ക് എനിക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ബലൂൺ ഊതാനല്ലേ വന്നത്? അതെയോ? പക്ഷേ നിങ്ങൾ ചോദിക്കുന്നത് ഈ പിന്നെ എൻ്റെ അർത്ഥം മനസ്സിലാക്കി ചിലവർ അനാവശ്യമായിട്ട് വിഭാഗീയായിട്ടൊരു പ്രവർത്തനമാണ് രാഘവൻജിയും ഞാനും ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാൽ കോൺഗ്രസിനകത്തെ വിഷയങ്ങൾ തരൂർ പങ്കുവച്ചെന്നും താൻ അത് കേൾക്കുക മാത്രമാണ് ചെയ്തതെന്നും മാർ ജോസഫ് പാംബ്ലാനി. ഈ കടന്നുപോകുന്ന വിഷയങ്ങളെക്കുറിച്ച് കോൺഗ്രസിൽ നടക്കുന്ന പുതിയ ഡെവലപ്മെന്റുകളെ കുറിച്ചും ഒക്കെ അദ്ദേഹം ഷെയർ ചെയ്തു, ഞങ്ങളത് കേട്ടു. പാർട്ടി നേതൃത്വം വിളിച്ചാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ എം കെ രാഘവൻ പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി പറയാതെ പറയുകയും ചെയ്തു. നേതൃത്വം വിളിച്ചാൽ ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ്. അവരോട് നേതൃത്വം ആവശ്യപ്പെട്ടാൽ നേതൃത്വം ഞാൻ ഫ്ലോറിലാണ് മുകളിലിരിക്കുന്ന ആളുകളാണ് അങ്ങനെ വന്നാൽ തന്നെ സംസാരിക്കേണ്ടത്. മുകളിലിരിക്കുന്ന ആൾ വിളിച്ചാൽ ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ പാർട്ടിക്കാരാണ്, ആത്യന്തികമായി കോൺഗ്രസ് പാർട്ടി കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ ആരെയും എതിർക്കാനില്ല, ആരുമായി തർക്കിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ വളരെ മാന്യമായ രാഷ്ട്രീയമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. സന്ദർശനത്തിന് ശേഷം പട്ടം നാരായണന്റെ വീട്ടിലേക്ക് പോയി, ശേഷം സതീശൻ പാച്ചേനിയുടെ വസതിയിലേക്ക്. ഇതും കഴിഞ്ഞാണ് ശശി തരൂർ കണ്ണൂർ ഡി സി സി ഓഫീസിലെത്തിയത്. അവിടെയും പ്രവർത്തകരുടെ മുദ്രാവാക്യം അകമ്പടികളോടെ ആവേശോജ്വല സ്വീകരണം. പിന്നീട് ജവഹർ ലൈബ്രറി ഹാളിൽ ശശി തരൂരിന്റെ നെഹ്റു സ്മാരക പ്രഭാഷണം. ജനാധിപത്യം, ജനങ്ങളിപ്പോ നമ്മുടെ ജനാധിപത്യത്തിനെ എളുപ്പത്തിൽ എടുക്കുന്നത് ഇപ്പൊ ഉണ്ടായിട്ടുള്ളതെന്ന് വിചാരം. ജവഹർലാൽ നെഹ്റു ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിന്നിട്ടുണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ല. ശേഷം വിദ്യാർത്ഥികളുമായി സംവദിച്ച ശേഷം എടിയന്നൂരിലെ ഷുഹൈബിന്റെ വീടും സന്ദർശിച്ചു. കണ്ണൂർ സന്ദർശനത്തിലുടനീളം എം കെ രാഘവൻ എം പി, ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുട്ടി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിലെ 4 ദിവസത്തെ സന്ദർശന പരിപാടികൾ പൂർത്തിയാകുമ്പോൾ തരൂരിന് പാർട്ടിയിൽ പിന്തുണ ഏറുന്നതായാണ് കാഴ്ച. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തരൂരിന് പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ എത്തുമ്പോൾ കെ പി സി സി നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും കാത്തിരുന്ന് കാണാം.